എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി കളിയച്ചൻ. ആയുർവിദ്യ യോഗക്ഷേത്രം നിത്യേന നിയമേന യോഗ തെറാപ്പി പരിശീലനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹസൗഹൃദങ്ങളുടെ സ്വാഗതം. രോഗാതുരതകളെ അകറ്റി സ്വാസ്ഥ്യം നിലനിർത്തി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആനന്ദത്തോടെ ജീവിക്കുവാൻ ഒരു മാർഗരേഖ. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ചേർന്ന് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്നമർത്തുക. യോഗോചിതമായ ഒരു യാത്ര നമുക്ക് ഒന്നിച്ചാവാം ആയുരാരോഗ്യ സൗഖ്യത്തിലേക്കായി. സാധാരണ കണ്ടു പരിചയിച്ച യോഗ പരിശീലനത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു രീതി. നിങ്ങൾക്ക് ഇതിഷ്ടമാകാതിരിക്കില്ല, അത് തീർച്ച. യോഗ തെറാപ്പി പരിശീലനത്തിൽ ആയുർവേദ ചികിത്സ, ഗൃഹവൈദ്യം, നാട്ടുവൈദ്യം, പ്രകൃതി ചികിത്സ ഇവകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് യോഗ ചികിത്സ ഞങ്ങൾ സാധിക്കുന്നത്. മുൻകരുതലുകളും ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആയുർവിദ്യ യോഗക്ഷേത്രം നിത്യേന നിയമേന യോഗ തെറാപ്പി പരിശീലനത്തിന്റെ 79th ഗൃഹപാഠം. അലർജി, തുമ്മൽ, പ്രതിശായ, ഈ അലർജിക് റൈനൈറ്റിസ്, ഇതാണ് ഇന്നത്തെ വിഷയം. ഈ അലർജി എന്ന് പറയുന്നത് ശ്വാസ സംബന്ധിയായിട്ട് ദേഹ സംബന്ധിയായിട്ട് നമുക്ക് അനുഭവപ്പെടും. തുമ്മൽ ഒരു രോഗമാണോ? ചോദ്യമാണ്. നമുക്ക് നേരെയാണ്. തുമ്മൽ ഒരു രോഗമാണോ? ഡോക്ടറോട് വീണ്ടും ചോദിക്കുന്നു. എത്ര നാൾ ഈ മരുന്ന് കഴിക്കണം? ഏതൊക്കെ മരുന്ന് കഴിക്കണം? ശാശ്വതമായിട്ടത് മാറി വരുമോ? കൃത്യമായ ഒരു പരിഹാരമാർഗം ഇതിലുണ്ടാവുമോ? ഇത് എങ്ങനെ മാറ്റാൻ കഴിയും? മാറി വരുമോ എന്നുള്ള ഈ ഒരു സംശയവും കൊണ്ട് നടക്കുന്ന രോഗം പേറി നടക്കുന്ന നമ്മൾക്ക് എവിടെയാണ് കൃത്യമായ ചികിത്സ കിട്ടുന്നത് എന്ന് തിരക്കി നടക്കുമ്പോഴാണ് അലർജിക്ക് വേണ്ടി പ്രത്യേകം ചില ആശുപത്രി, അതിനുവേണ്ടി മാത്രം കുറെ ഡോക്ടേഴ്സ്. ഓ, നമ്മൾ കണ്ട ഉടനെ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ തിരക്കി നടക്കുകയായിരുന്നു. എത്ര നാളുകൊണ്ട് അനുഭവിക്കുന്നതാണ് ഈ തുമ്മല്, ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്, ഈ തൊണ്ട ചൊറിച്ചില്, എത്ര നാളായി എന്നുള്ള ആ ഒരു ആശ്വാസം ഈ ബോർഡ് കാണുമ്പോഴാണ്. എന്താണ് ഈ അലർജി അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന രോഗം അല്ലെങ്കിൽ അസ്വസ്ഥ? പൊടി, പുക, പുറത്ത് മഞ്ഞ്, ചിലപ്പോ ചന്ദനത്തിരിയുടെ ഗന്ധം, ചിലപ്പോ കർപ്പൂരത്തിന്റെ ചില ഗന്ധങ്ങള്, കടുക് വറുക്കുന്ന താളിക്കുന്നതിൻ്റെ ഗന്ധം, ചില പുസ്തകം തുറക്കുമ്പോൾ അല്ലെങ്കിൽ പുസ്തക ശേഖരത്തിൻ ഉള്ളിൽ നിന്ന് പുസ്തകം എടുക്കുന്ന സമയത്തുണ്ടാകുന്ന അവിടുത്തെ പൊടിപടലങ്ങൾ, മുറ്റം അല്ലെങ്കിൽ പുരയും തൂക്കുമ്പോഴുണ്ടാകുന്ന പൊടി, ചിലന്തി വല അടിക്കുമ്പോഴുണ്ടാകുന്ന ചില സൂക്ഷ്മ കണങ്ങൾ, പിന്നെ പുതിയ വസ്ത്രം, ഇങ്ങനെ നോക്കുമ്പോൾ ശിരസിലെ എണ്ണ തേച്ചാൽ ഉൾപ്പെടെ, പഴം കഴിച്ചത്, മുട്ട കഴിച്ചത്, ചിലപ്പോൾ പൈനാപ്പിൾ കഴിച്ചത്, തൈര്, മോര് തുടങ്ങിയവ ഉപയോഗിച്ചത്, ഇതെല്ലാം ചിലരെ സംബന്ധിച്ച് അസുഖങ്ങളാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് മറ്റൊരാൾക്ക് രോഗ കാരണമാകാം, അസ്വസ്ഥതയ്ക്ക് കാരണമാകാം. ഇതൊക്കെ അലർജി ആയിട്ടാണ് നമ്മൾ ഒറ്റയടിക്ക് പറയുന്നത്. നമുക്ക് ചികിത്സയിൽ മനസ്സിലാകാത്തതിനെ എല്ലാം അലർജി എന്ന ഓമന പേര് വിളിച്ച് ചികിത്സിക്കുകയും
ഇതിനെല്ലാം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓരോ മരുന്ന് മാറി മാറി തന്ന് മരുന്ന് കഴിച്ച് രോഗത്തിൽ നിന്നും മറ്റൊരു രോഗത്തിലേക്ക് മാറി ജീവിക്കുന്ന നമ്മളുടെ അവസ്ഥ വളരെ ദുരന്തപൂർണമാണ്. പല പല ഡോക്ടർമാർ ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ എഴുതി തന്നിട്ട് പറയും ഇത് ഒരു 3 ദിവസം കഴിച്ചിട്ട് വരും, നോക്കട്ടെ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ പറയും കുറവില്ല, അടുത്ത ഉടനെ തന്നെ അടുത്ത മരുന്ന്. വീണ്ടും പറയാണ് ഇതൊരു 6 ദിവസം കഴിച്ചിട്ട് വരും. ഇങ്ങനെ പരീക്ഷണ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ ഒരു പരിഹാര മാർഗത്തിലേക്ക് കൊണ്ടുവരാം? യോഗ തെറാപ്പി ചെയ്യുക. തുമ്മൽ ഒരു രോഗമാണോ അതോ രോഗലക്ഷണമാണ്? ഒളിഞ്ഞിരിക്കുന്ന രോഗത്തിന്റെ തെളിഞ്ഞു കാണുന്ന അല്ലെങ്കിൽ പ്രകടമാകുന്ന അവസ്ഥയാണ് ഈ അലർജികളെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഊഹിക്കാം. ഈ രീതിയിൽ വളരെ വ്യക്തതയോടെ ഒളിഞ്ഞിരിക്കുന്ന രോഗത്തിന്റെ തെളിഞ്ഞിട്ടുള്ള പ്രകടതയാണ് അല്ലെങ്കിൽ പ്രകടിതമായ അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുടർച്ചയോ രോഗമായിട്ടങ്ങ് പരിണമിക്കലാണ്. അപ്പൊ ഈ നമുക്ക് താൽക്കാലികമായ ചില ശമനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായ ഒരു ശമനം നമുക്ക് ആർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് കൊണ്ടു നടക്കുകയാണ് രോഗത്തെ. ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ രോഗികളായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അലർജിക്ക് മരുന്ന് കഴിച്ചിട്ട് ആന്തരിക അവയവങ്ങളെ അത് ബാധിച്ച് മറ്റ് ചില രോഗങ്ങളായി പരിണമിച്ച് ചികിത്സ കൃത്യമായി നടത്താൻ കഴിയാതെ അവസാന ഘട്ടത്തിലേക്ക് പോകും. തുടങ്ങിയത് അലർജിയാണ്. എളുപ്പമുണ്ട് പറയാൻ, മനസ്സിലാകാത്തതൊക്കെ അലർജി. ശരീരം തനിക്ക് പറ്റാത്തതിനെ നിരാകരിക്കും, അത് പ്രകടിപ്പിക്കും. ആ നിരാകരിക്കൽ അത് പ്രകടിപ്പിച്ചിരിക്കും. തുമ്മലായിട്ട്, തൊണ്ട വരളുന്നതായിട്ട്, മൂക്കടപ്പായിട്ട്, ജലദോഷമായിട്ട്, തലവേദനയായിട്ട്, പലതരത്തിലുള്ള അസ്വസ്ഥതകളായിട്ട് നമ്മളെ ഇങ്ങനെ പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ. ആയുർവേദത്തിൽ ഇതിനെ പ്രതിശായ എന്നാണ് പറയുക. ഇത് നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ശരീരത്തിന് സ്വീകാര്യമല്ലാത്ത ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി, എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ മൂക്കിലേക്ക് അല്ലെങ്കിൽ നാസികയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാസിക അതിനെ തള്ളി റിജക്ട് ചെയ്യും, പുറത്തേക്ക് തള്ളിക്കളയും. തള്ളിക്കളയുവാനുള്ള ശരീരത്തിന്റെ പ്രവർത്തനം തുമ്മലായി പലതരത്തിലുള്ള ശബ്ദപ്രകടനങ്ങളോടെയുള്ള ചില രീതികൾ, പ്രത്യേകിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, അത് പിന്നെ ശീലമായി മാറുന്നവരുണ്ട്. ഇങ്ങനെ വെച്ച് 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 അലർജി രോഗം, പിന്നെ ചില പിന്നെ ചിലരുടെ എന്താ പറയുന്ന ജീവിതത്തിലെ ഒരു സ്റ്റൈൽ പോലെ ആക്കി എടുത്തിട്ടുള്ളവർ. കാരണം ഇത് മാറാതെ ഇരിക്കുകയാണ്, പിന്നെ അത് ആവില്ല. എപ്പം നോക്കിയാലും ചുമ്മാ ഇരിക്കുമ്പോൾ പിന്നെ അത് ശീലമായി, അങ്ങനെ വരുന്നവരുണ്ട്. ഇവരെയൊക്കെ എത്ര നാളുകൊണ്ട് മരുന്ന് കഴിക്കുന്നവരാകും, ഇതും കൊണ്ട് നടക്കുന്നവരാകും. ഇത് മാറ്റാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ കുറെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെന്നിരിക്കേ നമ്മൾ എന്തിനാണ് ഇത്തരം ഒരവസ്ഥയിലേക്ക് പോകുന്നത്? ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയുടെ പ്രവർത്തനമാണ് ഇതിന്റെ കാരണം. നമ്മുടെ നാസിക തന്നെ നോക്കാം, ശരീരത്തിലേക്കുള്ള പ്രാണസഞ്ചാരത്തിന്റെ അല്ലെ പ്രാണവായുവിന്റെ കവാടമാണ് നാസിക. നാസികയിലാകട്ടെ നിറയെ രോമങ്ങൾ നിർത്തിയിട്ടുണ്ട്, ചുറ്റുപാടിന്റെ അകത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. ഒരു വായു അതിലൂടെ സഞ്ചരിച്ചാൽ ഉടനെ ആ വായുവിലുള്ളതിനെ തടഞ്ഞു നിർത്താൻ ആദ്യം രോമങ്ങളെല്ലാം സഹായിക്കും. അത് കഴിഞ്ഞാൽ അതിന് എന്താ പറയുന്ന മ്യൂക്കസ് മെംബ്രെയിൻ അകത്തുണ്ട്. എപ്പോഴും മൂക്കിലോട്ട് വിരലിട്ട് നോക്കിയാൽ നനവ് കിട്ടും, കൃത്യമായിട്ട് കാണാം. പട്ടിയുടെയൊക്കെ മൂക്കിന്റെ ഭാഗം എപ്പോഴും നനഞ്ഞിരിക്കും, കാരണം എപ്പോഴും അത് മണപ്പിച്ച് മണപ്പിച്ചാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ മൂക്കിലേക്ക് വിരലിട്ട് ഒരു നനമുണ്ട്, എപ്പോഴും നനമുണ്ടായിരിക്കണം, ആ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ അകത്തുണ്ടാകും. നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ് അത്. ഇത് വരുന്നതിനെ നമ്മൾ തടഞ്ഞു നിർത്താൻ സൂക്ഷ്മമായിരിക്കുന്ന പൊടിപടലങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചാൽ ഇതിൽ ചെന്ന് പറ്റണം, എന്നിട്ട് ശുദ്ധമായ വായുവിനെ വേണം അകത്തേക്ക് വിടേണ്ടത്. ആ രീതിയിലാണ് ഇവിടുത്തെ തന്നെ ഇപ്പൊ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള നാസികയുടെ തന്നെ പ്രവർത്തന രീതി. ഇനി ഇത് അകത്തേക്ക് പോയാലോ, ഉടനെ അത് പുറത്തേക്ക് തള്ളാനായിട്ട് ഒരു തുമ്പലോ ഏതെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കും. കൂടാതെ നീര്, വീക്കം ഇതെല്ലാം അവിടെ ഉണ്ടാക്കും. പെട്ടെന്ന് കണ്ണിൽ വെള്ളം നിറയും, തുമ്മാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും.
തൊണ്ട ചൊറിച്ചിലുണ്ടാക്കും. അതുപോലെ തന്നെ ഈ പൊടിപടലങ്ങൾ മൂക്കിലൂടെ കയറുമ്പോഴുണ്ടാകുന്ന മറ്റ് തരത്തിലുള്ള ചില ശാരീരിക പ്രക്രിയകൾ, ചില തല കൊണ്ട് കാണിക്കല്, കൈ കൊണ്ടെടുക്കല്, തുപ്പിക്കളയാൻ തുമ്മിക്കളയാനുള്ള ചില ശ്രമങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ബോഡിയുടെ ഒരു ടെൻഡൻസിയാണ്. ആയുർവേദത്തിൽ പ്രതിശായ എന്ന് പറയുന്ന ഈ പൊതുവെ പറയുന്ന ഈ രോഗം ഭക്ഷണത്തിന്റെ കാര്യത്തില്, ഭക്ഷണ പാനീയങ്ങളുടെ കാര്യത്തില്, കാലാവസ്ഥയുടെ കാര്യത്തില്, വിരുദ്ധ ആഹാരങ്ങളുടെ കാര്യത്തില് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് വളരെ കൃത്യതയോടെ മനസ്സിലാകുന്ന സംഗതിയാണ്. എന്താന്ന് ചോദിച്ചാല്, മധുരവും പുളിയും ചേർന്നിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ ദോഷമുണ്ട്. ചില പഴങ്ങൾക്ക് മധുരവും പുളി അത് തമ്മിൽ ചേർത്ത് കഴിക്കരുത് എന്ന് പ്രകൃതി ചികിത്സയിൽ അല്ലെങ്കിൽ പ്രകൃതി ജീവനത്തിൽ പറയാറുണ്ട്. പാലും പുളിയും തമ്മിൽ ചേർത്ത് കഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പം കഴിക്കുന്ന ഈ ബേക്കറിയിൽ കഴിക്കുന്ന ഷേക്ക് പോലുള്ള സാധനങ്ങളെല്ലാം ഇത് രണ്ടും തമ്മിൽ ചേർത്തിട്ടുള്ളതാണ്. പിന്നെ തുമ്മലോ മറ്റോ അലർജിയോ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ബേക്കറി സാധനങ്ങളിൽ അധികവും ഇത്തരത്തിലുള്ള വിരുദ്ധ ആയിട്ടുള്ള ആഹാരങ്ങളെ ചേർത്ത് കൊണ്ടിട്ടുള്ള ഭക്ഷണക്രമങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുന്ന വളരെ രുചികരമായ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പലതും. അവയെ നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ. അതുപോലെ മുട്ട ചേർന്നിട്ടുള്ള ബേക്കറി പലഹാരങ്ങൾ, നല്ല ശതമാനവും മുട്ട ചേരുന്നതാണ്, ഇതെല്ലാം നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നവയാണ്. ആയുർവേദത്തിൽ ഇത് കഫവർദ്ധകമായിട്ടുള്ള ഭക്ഷണപാനീയങ്ങളുടെ ഒഴിവാക്കൽ. ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഭക്ഷണത്തിൽ തന്നെ ദഹന പ്രക്രിയ വിരുദ്ധമാകും, നമുക്ക് ആമദോഷം ഉണ്ടാകും. ആമാശയത്തിലെ ആമം എന്ന ഒരു ടോക്സിക് സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാകും. ഇത് സപ്തധാതുക്കളിലെ രക്തത്തെ ദോഷപ്പെടുത്തും. സപ്തധാതുക്കൾ എന്ന് പറയുന്നത് രസം, രക്തം, അസ്ഥി, മജ്ജ, മാംസം, ശുക്ലം എന്ന് പറയുന്ന സപ്തധാതുക്കളിലെ രക്തധാതുവിനെയാണ് കയറി ബാധിക്കുന്നത് ഈ ആമം ആയിട്ടുള്ള ആമം എന്ന ദോഷത്തിലെ ടോക്സിക് സബ്സ്റ്റൻസ്. ഈ രക്തം എന്ത് ചെയ്യും? ശരീരത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കും. ദോഷകരമായ വസ്തുവാണ് ഈ രക്തത്തിലൂടെ പൊക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. അത് ശരീരത്തെ രോഗത്തെ ദൂഷിപ്പിക്കും, നമ്മുടെ ത്രിദോഷത്തിന് വ്യതിയാനം ഉണ്ടാക്കും. ഇത് ആന്തരികമായിട്ട് നടക്കുന്ന കാര്യം നമ്മൾ പുറമേ കണ്ടതാണ് മുൻപേ ഞാൻ ഈ പറഞ്ഞ ചില ഗന്ധങ്ങളും മറ്റും പറഞ്ഞത്. ഇത് അകമേ നമ്മളിത് കാണുന്നേയില്ല. ഈ സപ്തധാതുവിനെ ദുഷിപ്പിക്കുന്നത് കൊണ്ട് ശരീരം മുഴുവനും ഈ ദോഷബാധിതമായി തീരുകയും അപരിഹാര്യമായിട്ടുള്ള ഒരു നിലയിലേക്ക് രോഗം നീങ്ങുകയും ചെയ്യും. പുറമേ കാണാത്തത് കൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാറില്ല. ഇത് നമ്മളുടെ ഈ മന്ദാഗ്നിയെ അല്ലെങ്കിൽ ദഹന പ്രക്രിയയെ, ആമദോഷത്തെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാം? തണുത്ത ഭക്ഷണങ്ങള്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളവ, അവയൊക്കെ ഒഴിവാക്കാം. മദ്യം, മദ്യ സ്വഭാവമുള്ള പാനീയങ്ങള്, ചിലത് മറ്റു മരുന്നുകൾക്കകത്ത്, ചില ആയുർവേദ മരുന്ന് കുടിക്കുന്ന അരിഷ്ടാശ്രമങ്ങൾക്കകത്ത്, ചില മറ്റു പിന്നെ ആൽക്കഹോളിക് എഫക്റ്റ് അല്ലെ ആൽക്കഹോളിക്സ് ആൽക്കഹോൾ തന്നെ ചേർത്ത് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ 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 അപകടകരമായ ഒരവസ്ഥയാണ്. അവരറിയുന്നില്ല. അതൊക്കെ ഒരു ഔഷധത്തിനകത്ത് ചേർക്കുന്നത് ഈ മദ്യം ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ കാരണം ഒരു ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ദശമൂല അരിഷ്ടം അല്ലെങ്കിൽ വിപന്യാസമം ഏതെങ്കിലും ആസമം അരിഷ്ടം എടുത്തു നോക്കും, അതിനൊരു പ്രത്യേക കോമ്പിനേഷനിൽ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓരോന്നിന്റെ മാത്രകൾ വരെ ഇപ്പൊ അതിനകത്ത് ചേർക്കുന്ന ജാതിക്ക, ഗ്രാമ്പു, ഏലക്ക, ഏലത്തരി തുടങ്ങിയ സാധനങ്ങൾ, ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവയാൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ താതിരിപ്പൂവ് ഉൾപ്പെടെയുള്ള അരിഷ്ടങ്ങളിൽ ചേർക്കുന്ന മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ എടുത്ത് അതിന് ഓരോന്നിനും മാത്രം വരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്രയളവിൽ ഒരു യോഗം, അരയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനത്ര കൃത്യതയോടെയാണ് ഓരോ മരുന്നും നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതിനകത്തേക്കാണ് ഈ ആൽക്കഹോൾ ഡയറക്റ്റ് ചേർത്തിട്ട് കുടിക്കുന്നത്. അത് അവിടെ പ്രതിപ്രവർത്തനം ഉണ്ടാക്കും ഉള്ളിൽ ചെന്നിട്ട്. ഈ പ്രതിപ്രവർത്തനം തലയ്ക്ക് ഒരു ചെറിയ ഒരു രസം, ഒരു സുഖമൊക്കെ കിട്ടുമെന്നാണ് പറയുന്നതെങ്കിൽ പോലും വയറിന് വളരെയേറെ ദോഷം ചെയ്യുന്നതാണ്. ആരെങ്കിലും അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഒഴിവാക്കേണ്ടതാണ്. വളരെ അപകടകരമായ സ്ഥിതിയാണ്. ഒരു കാരണവശാലും ഇത്തരം ഔഷധങ്ങളോടൊപ്പം ആൽക്കഹോൾ ചേർത്ത് കഴിക്കരുത്, യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട. അതുകൊണ്ടാണ് മദ്യ സ്വഭാവമുള്ള പാനീയങ്ങളെന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ മദ്യം, പുക ഇവയെല്ലാം നമുക്ക്
ഒഴിവാക്കേണ്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ. ഈ അലർജി പ്രോബ്ലം ഉള്ളവർക്ക് നിർബന്ധമായിട്ടും. ഇന്ന് ചെയ്ത യോഗ തെറാപ്പി നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായിട്ടുണ്ടാവും, അതിലേറെ ഗുണകരവുമായിരിക്കും. ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ കുറെ കൂടി വിശദമായി കാണാം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് വിളിക്കുക 9447454901. ശുഭപ്രതീക്ഷകളോടെ വീണ്ടും കാണാം. നമസ്കാരം.